എല്ലാ പ്രണയവർണ്ണങ്ങൾ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ സിദ്ധുവിനൊപ്പം തന്നെ ഓഫീസിലേക്ക് മുന്നൂം എത്തിയിരിക്കുകയാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ അവിടെ മുഴുവൻ ഭരിക്കാനുള്ള ഒരു ശ്രമം മുന്നു തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ സിദ്ധു ആദ്യം തന്നെ മുറിക്ക് പുറത്താക്കുകയാണ്. അതിൻ്റെ ദേഷ്യത്തിന് മുന്നു പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഉലഹന്നാൻ മുന്നുവിനോട് കുശലം പറയാൻ തുടങ്ങി. ഇതിനിടയിൽ അന്ന് അപ്പു വിൻ ചെയ്ത ആ ഒരു സൊനാലി കമ്പനി നടത്തിയ കോണ്ടസ്റ്റിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയ ഒരു പെൺകുട്ടിയുണ്ട്, ദിയ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടിയെയാണ് ഇനി അടുത്ത ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദിയ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ മറ്റ് സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ജോലി പോകും എന്നൊക്കെ. പിന്നെ സിദ്ധു ലോട്ടസ് ഗ്രൂപ്പിൻ്റെയും ആ ഒരു റെയിൻബോ ഗ്രൂപ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ സോണിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുറത്ത് ആ ദിയ എന്ന കുട്ടി വന്നിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉലഹന്നാൻ മുന്നുവിനോട് അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്, അത് ഇന്ന് ഇൻ്റർവ്യൂവിന് വന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് മുന്നുവിനോട് ഉലഹന്നാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. മുന്നു ആണെങ്കിൽ ആ ഒരു ദിയയോട് സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു കമ്പനിയിൽ സൊണാലിയിലെ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു രീതിയിലാണ് മുന്നു സംസാരിക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദിയ തിരക്കുന്നുണ്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മുന്നും പറയുന്നുണ്ട് ഇവിടുത്തെ എം ജിയുടെ കസിനാണ് എന്നൊക്കെ ഭയങ്കര ജാടയിൽ പറയുകയാണ്. അപ്പോഴേക്കും സിദ്ധു ദിയയെ വിളിക്കുന്നുണ്ട്, ഒപ്പം മുന്നുവിനെയും വിളിച്ചു. രണ്ടാളെയും വിളിച്ചിട്ട് സിദ്ധു രണ്ടു പേർക്കും ഒരു ഡിസൈൻ അത് കറക്റ്റായിട്ട് ചെയ്തൊന്ന് കാണിക്കാൻ പറഞ്ഞു. അതായത് മുന്നുവിനെയും ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സിദ്ധു. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ മുന്നു, അതെ ഞാൻ രാത്രിയിൽ ഡിസൈൻ ചെയ്തിട്ട് രാത്രിയിൽ തന്നെ കാണിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സിദ്ധു അതൊന്നും സമ്മതിച്ചില്ല. ഇപ്പോൾ ഒരു മണിക്കൂർ സമയമുണ്ട് എന്നിങ്ങനെ സിദ്ധു പറഞ്ഞപ്പോഴത്തേക്കും മുന്നു പറയുകയാണ്, റെഫർ ചെയ്യാനുള്ള തീമോ ഉണ്ടോ എന്നിങ്ങനെ. അപ്പോഴും സ്വന്തം ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ സിദ്ധു എടുത്തു പറഞ്ഞു. അങ്ങനെ സോണിയും ദിയയും പോയി കഴിഞ്ഞപ്പോൾ സിദ്ധുവിനോട് മാത്രമായിട്ട് മുന്നു, ഈ ഒരു മണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് സിദ്ധുവിന് വലിയ ഒരു ഗൗരവമൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് വരച്ചോളാം, ആ ഒരു ഡിസൈൻ ഇപ്പോൾ ചെയ്തു തരാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വാ കാണിച്ചു തരാം, കൂടുതൽ ജാടയും ഷോയും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുന്നു അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംസാരമൊന്നും അവളെ തീരെയും നമ്മുടെ സിദ്ധുവിന് ഇഷ്ടപ്പെടുന്നില്ല. ആകെ ഒരു നെഗറ്റീവ് വൈബ് സിദ്ധുവിന് തോന്നിയപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വന്നു. അപ്പോഴും ആ ഒരു ഫോൺ എടുക്കുന്നതിനിടയിൽ സിദ്ധു ആ കൈ തട്ടി നമ്മുടെ അപ്പുവിൻ്റെ മാല എടുക്കുകയാണ്. ആ ഒരു ബോക്സിൽ തന്നെ വീണ്ടും ആ മാല വെച്ചിട്ട് സിദ്ധു എന്തൊക്കെയോ ഓർത്തിരിക്കുന്നുണ്ട്. ആ ഒരു പോയ നെഗറ്റീവ് വൈബ് ആ ഒരു മാല കിട്ടിയപ്പോൾ തന്നെ സിദ്ധുവിന് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയം മംഗലാപുരത്ത് പോയിട്ടുള്ള ബാലുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മധു മംഗലാപുരത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി തിരിച്ചു വരുന്ന അവരെയും കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ മാത്രമാണ് ബാക്കിയായത്. ബാലുവിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഒരു പിടിവലി നടന്നു എന്ന് ആ ഒരു ഗാർഡ് പറഞ്ഞതുകൊണ്ട് അവിടെ വന്ന സിദ്ധുവിനെയും ഇവർ സംശയിക്കുന്നുണ്ട്. അത് സിദ്ധു ആണെന്നൊന്നും അറിയില്ല, ഒരു മലയാളിയാണെന്ന് മാത്രമേ മധുവിന് മനസ്സിലായിട്ടുള്ളൂ. പിന്നെ സിദ്ധു അവിടെ ദിയയുടെയും മുന്നുവിൻ്റെയും ഒക്കെ ഡിസൈൻ ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ 5 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ മുന്നു വളരെ ലേറ്റായിട്ടാണ് ഡിസൈൻ ചെയ്ത് തീർത്തത്. ദിയ വളരെ ടെൻഷൻ അടിച്ചാണ് അവിടെ നിൽക്കുന്നത്. എങ്കിലും ദിയ ആദ്യം തന്നെ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് സിദ്ധുവിന് കൊടുത്തു. സിദ്ധു അത് സോണിയിൽ കൊടുക്കുകയാണ്, സോണിയുടെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് ലേറ്റായിട്ട് നമ്മുടെ മുന്നു ചെയ്ത വർക്ക് സിദ്ധു എടുത്ത് നോക്കിയിട്ട്, വൗ നിനക്ക് ഇത്രയും ചാലഞ്ച് ഉണ്ടായിരുന്നോ, ഇതായിരുന്നു എനിക്ക് വേണ്ട പിക്ചർ. ഇത് നമ്മുടെ ഓഫീസ് ഇനാഗുറേഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചിത്രം നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചതാണ്, ഇങ്ങനെ തിരക്കി നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ അല്പം എല്ലാവരും ചെയ്ത് വെച്ചോളൂ എന്നൊക്കെ നമ്മുടെ മുന്നും പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധു ഇത് കേട്ടിട്ട്, മതി ഇനി വരുന്നവരുടെയൊക്കെ നോട്ടം ഉണ്ടല്ലോ അത് ഇതിലേക്ക് കിട്ടിക്കോട്ടെ, സാധാരണ ആൾക്കാർ ഈ കണ്ണ് തട്ടാതെ ഇരിക്കാൻ വേണ്ടി ചെകുത്താൻ്റെ പടമാണ് വെക്കുന്നത്, നമുക്കത് വേണ്ട, നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു പടം തന്നെ മതി, അതിനിത് ധാരാളമാണ്. അപ്പോഴാണ് മുന്നുവിന് മനസ്സിലായത് സിദ്ധു തന്നെ പരിഹസിക്കുകയാണെന്ന്. എന്നിട്ട് സിദ്ധു ആ പടം സോണിയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ഡോറിൻ്റെ സൈഡിൽ പേസ്റ്റ് ചെയ്യാനും അറിയിച്ചു. അതോടൊപ്പം ദിയയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇപ്പോൾ തന്നെ ഇഷ്യൂ ചെയ്യാനും സിദ്ധു സോണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നു അവർക്ക് മുന്നിലെല്ലാം ഒരുപോലെ നാണം കെടുകയാണ്. ആ ദേഷ്യവും വിഷമവും എല്ലാം അപ്പോൾ തന്നെ ഭാവനയെ വിളിച്ച് മുന്നു അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം മുന്നു ഭാവനയെ അറിയിച്ചപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോറി പറയിക്കണം എന്നാണ് മുന്നു അവിടെ ഭാവനയോട് പറഞ്ഞ ആവശ്യം. പിന്നെ ഭാവന അടങ്ങിയിരിക്കുമോ, ഭാവന മമ്മിയോട് കുറേയധികം ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.
പിന്നെ അപ്പുവിൻ്റെ വീട്ടിൽ ബാലു വരുന്നതും അത് കാത്തിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ തിരിച്ചു വരുന്നത് മധുവും മറ്റുള്ളവരും മാത്രമാണ്. മധുവിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. അത് പ്രഭ പിടിക്കാം എന്ന് പറയുമ്പോൾ പോലും മധു അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ മധു അകത്തേക്ക് പോകുമ്പോൾ ആമയെ മാത്രം ആമി വാ എന്ന് മാത്രം വിളിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്താണ് മധു പറയാൻ പോകുന്നത് എന്നുള്ളതൊരു സസ്പെൻസാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനി അടുത്ത ദിവസം മധു പറയത്തേയുള്ളൂ. അതുവരെയ്ക്കും നമുക്ക് കാത്തിരിക്കാം. ബൈ.